പറഞ്ഞതാ ഒരു അടിപൊളി ലോറിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ആരാ മോനെ ഉണ്ടാക്കിത്തന്നെ? ആ എപ്പോഴും ഞാനാണ് കാശിനാഥിന് ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. ഇന്ന് കാശിനാഥിന്റെ വല്യച്ഛനാണ് ഈ ഒരു ലോറി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് ലോറിയാണ്? കാശിനാഥിന് വണ്ടികൾ എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഒരു അടിപൊളി ലോറി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ലാലേട്ടന്റെ സിനിമയിലെ സ്പടികൻ ലോറിയാണിത്. അപ്പൊ ഇതിന് കാശിനാഥ് എന്ന് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് അറിയണ്ടേ? കണ്ടു നോക്കൂ, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുതേ. കാർബോർഡിൽ 24 സെന്റിമീറ്റർ നീളത്തിൽ ഇതുപോലെ 2 പീസുകൾ മുറിച്ചെടുക്കുക. 3 സെന്റിമീറ്റർ നീളത്തിൽ ഇതുപോലെ ചെറിയ പീസുകൾ മുറിച്ചെടുക്കുക. അതൊരു 6 എണ്ണം ഇങ്ങനെ മുറിച്ചെടുക്കണം. ഇനി നമുക്കത് ഒട്ടിച്ചെടുക്കാം. ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ടാണ് ഞാനത് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ട് 6 പീസും അതിൻ്റെ നടുവിൽ നമുക്ക് വച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതാ ഇതുപോലെ ഞാൻ നീളത്തിൽ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നടുവിൽ ചെറിയ പീസൊക്കെ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തു, കണ്ടില്ലേ? ഇനി കാർബോർഡിൽ ഇതാ ഇങ്ങനെയൊക്കെ ഈ ഒരു ഷേപ്പിലൊക്കെ നമുക്ക് മുറിച്ചെടുക്കാം. ഇതൊക്കെ ലോറിയുടെ ഫ്രണ്ട് പാർട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ 2 എണ്ണം ഇങ്ങനെ മുറിച്ചെടുക്കുക. ഈ ഷേപ്പിൽ അപ്പുറത്തെ ഭാഗത്തും വെക്കാൻ 2 എണ്ണം മുറിച്ചെടുക്കുക. ആദ്യം തന്നെ നമുക്ക് നാം മുറിച്ചെടുത്ത ചെറിയ ചെറിയ പീസുകൾ ഒട്ടിച്ചു കൊടുക്കാം. ഇതാ ഇതുപോലെ ആദ്യം നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതാ അതിൻ്റെ മുമ്പ് ഭാഗം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ അതിൻ്റെ ഫ്രണ്ട് പാർട്ടിലെ ഒരു ഭാഗം ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാ ഇതുപോലെ ഒട്ടിച്ചെടുത്ത്. അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാവുന്നതാണ്. വലുത് വേണമെങ്കിൽ വലുതെടുക്കാം, ചെറുത് വേണമെങ്കിൽ ചെറുതെടുക്കാം. ഇനി ഈ 2 പീസുകൾ കൂടി ഒട്ടിച്ചെടുക്കാം. ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമ്മളത് ഒട്ടിച്ചെടുക്കേണ്ടത്. 2 എണ്ണം ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. അതൊക്കെ ഫ്രണ്ട് പാർട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ 3 എണ്ണം നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇതാ ഇതുപോലെയൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതാ നമ്മളത് ജോയിൻ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു. ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിൽ കൂടി കാർബോർഡ് മുറിച്ചെടുക്കുക. ഇത് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇതുപോലെയാണ് അത് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി അതിൻ്റെ 2 സൈഡിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഡോറ് പോലെ ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. 2 എണ്ണം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ മുറിച്ചെടുത്ത പീസ് ഇതാ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാ ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുറിച്ചെടുത്തതും നമുക്ക് 2 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ 2 സൈഡിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ലോറിയുടെ ഫ്രണ്ട് പാർട്ട് ആയിട്ടുണ്ട്. ഇതാ ഇതിന് കണക്കായിട്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ മുറിച്ചെടുക്കാം. ഒരു കാർബോർഡ് പീസ് ഇതാ ഇതുപോലെ മുറിച്ചെടുക്കാം. ഈ ഒരു ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ നീളം 19 സെൻറ്റിമീറ്റർ ആണ്. വീതി ബാക്ക് സൈഡിന് കണക്കായിട്ട് തന്നെ എടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് കണക്കാക്കിയിട്ട് എടുക്കുക, മുറിച്ചെടുക്കുക. ഇനി നമുക്കത് നേരത്തെ ഒട്ടിച്ചതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. നോക്കി വെച്ചിട്ട് കണക്കാക്കിയിട്ട് ഒട്ടിച്ചെടുക്കുക ബാക്ക് പോർഷൻ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ലോറിയുടെ പകുതി പോർഷനായി. ഇതുപോലുള്ളൊരു ഷേപ്പിൽ മുറിച്ചെടുക്കുക. അതെൻ്റെ ഫ്രണ്ട് പാർട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇവിടെയാണ് നമ്മളത് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇനി ഇവിടെയും മുകളിലും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 കാർബോർഡ് പീസുകൾ കൂടി മുറിച്ചെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഒരു പീസ് ഇങ്ങനെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം, മറ്റേ പീസ് ബാക്ക് ഭാഗത്തും ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമുക്കത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഫ്രണ്ടിലുള്ള പീസും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെയൊക്കെ ഒട്ടിച്ചെടുത്തു. ചക്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാർബോർഡിൽ റൗണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിന് 3 എണ്ണം ഇങ്ങനെ ഒന്നിച്ച് ഒട്ടിച്ചെടുത്തതാണിത്. ഇനി അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്
കാർഡ്ബോർഡിൻ്റെ ഉള്ളിലത്തെ ഭാഗം ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ചക്രം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. 6 എണ്ണം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്ക് പോർഷനിൽ ഇതുപോലെ 2 കാർഡ്ബോർഡ് പീസുകൾ കൂടി മുറിച്ചെടുത്തൊട്ടിക്കാം. പിന്നെ ഈ ഒരു ഷേപ്പിൽ ബാക്കിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുറിച്ചെടുത്തതാണിത്. അപ്പോൾ ഇതാ ബാക്ക് പോർഷനൊക്കെ ആയിട്ടുണ്ട്, എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ലോറി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയൊക്കെ ഫ്രണ്ട് പാർട്ടിലും ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് പീസ് കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ലോറി റെഡിയായിരിക്കുകയാണ്. ഇനി അതിന് വീല് കൂടി നമുക്ക് വെച്ച് കൊടുക്കണം. ഇനി അതിന് നമുക്ക് കളറടിക്കാം. അപ്പോൾ ഇതാ അതിന് റെഡ് കളറും യെല്ലോ കളറും ഒക്കെ ഇങ്ങനെയൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പാർട്ടും അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചക്രത്തിനും ഇതുപോലെ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്, ബ്ലാക്കും റെഡും. അപ്പോൾ ഇതാ 3 പേപ്പർ പീസുകൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലായിട്ട് ചക്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ബാക്ക് പോർഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലും ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ലോറിക്ക് കളറൊക്കെ അടിച്ച് ഇതുപോലെ അതിൻ്റെ വീൽസും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ലോറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇനി കാശിനാഥെന്നൊക്കെ പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഫുൾ കളറൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെയൊക്കെ ആക്കിയെടുത്തു. അപ്പോൾ ഇതാ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് കണ്ടില്ലേ. അത്ര സിമ്പിളൊന്നല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് ടഫാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാർഡ്ബോർഡിൽ ഓരോ പീസും മുറിച്ചെടുത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. കാശിനാഥ് ഇത് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഒരു ലോറിയെ വളരെ ഇഷ്ടമാകും. പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങളും ഇതൊന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.